ഹേയ് ഗൈസ്, അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി ഞാൻ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തൊരു മൂവിയാണ്. ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഏത് ലെവലിലുള്ള ഒരു മൂവിയാണെന്ന്. അതേപോലെ തന്നെയാണ് ഈ ഒരു മൂവി കണ്ടു തീരുമ്പോഴും ഉള്ളിൽ ചെറിയൊരു പേടി എന്തായാലും ഉണ്ടായിരിക്കും. ആ ഒരു രീതിയിൽ ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ ത്രില്ലടിപ്പിച്ചെടുത്തുന്ന മൂവി 2022 ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ടോക്ക് ടു മീ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനില് ഒരു മുടിയൻ ഡക്കറ്റ് എന്ന് പറഞ്ഞിട്ട് തന്റെ സഹോദരൻ അന്വേഷിച്ച് ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. എന്നിട്ട് അവിടെയുള്ള എല്ലാവരോടും ഡക്കറ്റിനെ കണ്ടു എന്ന് ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് നടക്കുന്നതും അവരാരും കണ്ടില്ല. അങ്ങനെ ഇവൻ നടന്ന് ആ ഒരു പാർട്ടി നടക്കുന്ന വീടിനകത്തേക്ക് ചെന്ന് നോക്കുന്നതും അതിനകത്തെ റൂം അടച്ചിട്ടിരിക്കുന്നു. അങ്ങനെ അതും ചവിട്ടിപ്പോളിച്ച് അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവന്റെ സഹോദരൻ അതിനകത്തിരിക്കുന്നു. അതുമല്ല അവന്റെ ദേഹമാണെങ്കിലും മുറിഞ്ഞാലിരിപ്പുണ്ട്. അപ്പോഴേക്കും ഇവൻ ചെന്നിട്ട് വാന്നും പറഞ്ഞ് അവന്റെ ദേഹത്ത് ഒരു തുണി എടുത്തിട്ടിട്ട് അവനെ നേരെ വെളിയിലേക്ക് കൊണ്ടുവരാണ്. വെളിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന എല്ലാവരും ഇത് വീഡിയോ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ഇവനാണെങ്കിൽ ഹേയ് എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് എല്ലാവരെയും വഴക്ക് പറഞ്ഞ് വിടുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും ഡക്കറ്റ് എന്ന് പറഞ്ഞവൻ ഒരു കത്തി എടുത്തിട്ട് ആ മുടിയനെ ഒരു ഒറ്റ കുത്തുകൊണ്ട് താഴെ വീഴുന്നതും അവൻ പെട്ടെന്ന് ആ ഒരു കത്തിയും കൂടി നേരെ വെളിയിലേക്ക് പോകുന്നു. ഇത് കണ്ടിട്ട് അവിടെയുള്ള എല്ലാവരും ഓടി ഇങ്ങനെ പോവാണ്. അപ്പോഴേക്കും ഇവൻ വെളിയിലേക്ക് ഇറങ്ങി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു കത്തി എടുത്ത് അവൻ്റെ തലയിലേക്ക് ഒരു ഒറ്റ കുത്ത്, അവൻ അവിടെ വെച്ച് മരിച്ചു വീഴുന്നു. അവിടെ വെച്ച് നമ്മുടെ ഈ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുകയാണ് ടോക്ക് ടു മീ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായിട്ടുള്ള മിയനാണ്. മിയയുടെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് നാളായി. അതുമല്ല ആ ഒരു വിഷമത്തിലാണ് അവളിപ്പോൾ ജീവിക്കുന്നത്. അതുമല്ല വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും തൻ്റെ അച്ഛനുമായിട്ട് വലിയ രീതിയിൽ അടുപ്പമൊന്നുമില്ല. അപ്പോഴേക്കാണ് നമ്മുടെ മിയെ റെയ്ലി എന്ന് പറഞ്ഞൊരു പയ്യൻ വിളിക്കുന്നത്. അവൻ വിളിച്ചിട്ട് ഇന്ന് രാത്രി എന്നെ കൊണ്ടുപോകാനായിട്ട് വരുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നതും മിയ പറയും ഓക്കെ ശരി ഞാൻ വരാമെന്നും പറഞ്ഞിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും റെയിലിയെ കാണിക്കുമ്പോൾ അവനും അവൻ്റെ സുഹൃത്തും തെരുവിലിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുഹൃത്ത് ഒരു സിഗരറ്റ് എടുത്ത് വലിക്കാനായിട്ട് വരുമ്പോൾ റെയിലി പറയും ഹേയ് അത് വേണ്ടെന്ന് പറയുന്നതും നമ്മുടെ മിയ കാറും കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ റെയിലിനെ വിളിച്ച് മിയ അവിടെ നിന്നും കാറിലെ രണ്ടുപേരും പോകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പാട്ടെല്ലാം ഇട്ടിട്ട് പാട്ടൊക്കെ പാടി നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോവാണ്. കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് മിയ എന്തോ ഒന്ന് കണ്ടിട്ട് വണ്ടി അങ്ങനെ നിർത്തും. രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കങ്കാരുവിനെ മറ്റേതൊരു വണ്ടി ഇടിച്ചിട്ട് ആ കങ്കാരു റോഡിൽ കിടന്നിങ്ങനെ പിടയ്ക്കാണ് മരിക്കാറായി. അപ്പോൾ റിയിലെ മിയയോട് പറയും മിയ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ മിയ പറയും നമുക്ക് പോവാം തിരിച്ചു പോവാന്ന് പറയുന്നതും അവൻ പറയും ഹേയ് അതിന് നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ട് നമുക്കതിനെ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ കഴിയത്തില്ല അതിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ അതുകൊണ്ട് നമുക്കതിനെ കൊല്ലാം എന്നിങ്ങനെ പറയുന്നതും വേദനയായിട്ട് കിടക്കുന്ന ഒരു മൃഗത്തെ എന്തായാലും അതേപോലെ ഇട്ടിട്ട് അവർക്ക് പോകാനായിട്ട് കഴിയത്തില്ല ആ വേദന സഹിക്കുന്നതിനെക്കാട്ടി നല്ലത് അതിനെ കൊല്ലുന്നതാണ്. അങ്ങനെ രണ്ടുപേരും കൂടി കാറിൽ കയറിയിട്ട് വീണ്ടും ഇതിന് മുകളിലേക്ക് വണ്ടി കയറ്റാനായിട്ട് നല്ല സ്പീഡിനിങ്ങനെ വരുന്നതും മിയനെ കൊണ്ട് അത് കഴിയത്തില്ല അതുകൊണ്ട് അവൾ പെട്ടെന്ന് വണ്ടി റിവേഴ്സ് എടുത്ത് മറ്റൊരു വഴിയിലൂടെ ഇങ്ങനെ പോവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ റെയിലിയുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് മിയ പെട്ടെന്ന് മറ്റൊരു മുറിയിലേക്ക് ചെല്ലുന്നു. നോക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ ഈ മൂവിലെ രണ്ടാമത്തെ ഹീറോയിൻ ജെഡ് ഉള്ളത്. അങ്ങനെ ജെഡിൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിച്ചിട്ട് അവളോട് റോഡിൽ ആ ഒരു കങ്കാരി കിടന്ന ആ ഒരു കാര്യമെല്ലാം പറയുന്നു. അതേസമയത്ത് നമ്മുടെ ജെഡ് ആണെങ്കിൽ ഒരു വീഡിയോ എങ്ങനെ കാണിച്ചു കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ രാത്രിയിലെ പാർട്ടിക്കിടയിൽ ഇവരുടെ സുഹൃത്തുക്കൾ ചേർന്ന് എന്തോ ഒരു കാര്യം ചെയ്തതുപോലെയാണ് അവൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതിനെപ്പറ്റിയെല്ലാം സംസാരിച്ച് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ജെഡിൻ്റെ റെയിലിയുടെയും അമ്മ വീട്ടിലേക്ക് ജോലിയെല്ലാം കഴിഞ്ഞു വരുന്നു. എന്നിട്ട് മിയനെ കണ്ട് അവളോട് വിശേഷങ്ങളെല്ലാം തിരക്കി നീ എന്താ വീട്ടിലധികം ഇരിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലെന്ന് അവളിങ്ങനെ പറയും. എൻ്റെ അച്ഛനടുത്ത് ഇരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല എന്നെല്ലാം പറഞ്ഞിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും ജെഡും മിയയും നേരെ വെളിയിലേക്ക് പോകുന്നതും റെയിലി അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇവർ ചോദിക്കും എന്തു പറ്റി ഞാനും നിങ്ങളോടൊപ്പം വരുന്നു. ഏയ് നീ ഒന്നും വരണ്ട അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയോട് പറയും. ഓക്കെ ശരി വാ എന്നും പറഞ്ഞിട്ട് അവനെ വിളിച്ച് ഇവരൊരു പാർട്ടിക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പാർട്ടി നടക്കുന്ന ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഹെയ്ലിയും ജോസും ഇവർ രണ്ടുപേരാണ് ആ ഒരു പാർട്ടി തന്നെ നടത്തുന്നത്. അതേസമയം നമ്മുടെ മിയ അവിടെ വരുമ്പോഴത്തേക്കും ഹെയ്ലിക്കാണെങ്കിൽ അവളെ അത്ര ഇഷ്ടമല്ല. ഇവളെന്തിനാ കൂട്ടിക്കൊണ്ട് വന്നതെന്നല്ല ജെഡിനോട് ഇങ്ങനെ ചോദിക്കും. കാരണം മിയ ആണെങ്കിൽ അധികം ആരോട് അങ്ങനെ മിണ്ടാതെ ഒറ്റയ്ക്ക് ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ ജെഡിന്റെ കാമുകനായിട്ടുള്ള ഡാനിയലും അവിടേക്ക് വരുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജോസും ഹെയ്ലിയും ഒരു ബാഗ് എടുത്ത് വന്നിട്ട് നമ്മുടെ ജെഡിനോട് പറയും നിന്റെ സഹോദരനെ വിട് എന്ന് പറയുമ്പോൾ ജോസ് അവനിപ്പോ ഒന്നും ചെയ്യുന്നില്ല മിണ്ടാതിരിക്കാൻ പറയുമ്പോഴത്തേക്കും അവര് രണ്ടുപേരും പറയും ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ ആരാണ് വാലന്റിയർ ആയിട്ട് ഇത് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മിയ പറയും ഞാൻ ചെയ്യാന്ന് പറയും. പക്ഷെ എന്താണ് കാര്യം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൾക്ക് ഇപ്പോഴും അറിയത്തില്ല. അപ്പോഴേക്കും അവളോട് രണ്ടാമത് ചോദിക്കും നീ ഇത് ചെയ്യാൻ തയ്യാറാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നതും ബാക്കി എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവളും അതിന് തയ്യാറായിട്ട് അടുത്തുള്ള ആ ഒരു ചെയറിലേക്ക് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോഴത്തേക്കും ജോസ് അവളുടെ പുറകെ വന്നിട്ട് ഒരു ബെൽറ്റ് എടുത്ത് അവളുടെ വയറിൽ ടൈറ്റാക്കി ആ ഒരു ചെയറിൽ ഇങ്ങനെ വെച്ച് കെട്ടും. അപ്പോഴേക്കാണ് ഹെയ്ലി പറയുന്നത് ഓക്കെ ശരി
എല്ലാവരും കേൾക്കുക, അവളിപ്പോ അതിനെ അവളുടെ അകത്തേക്ക് കയറ്റാൻ പോവാണ്. 90 സെക്കൻഡിൽ കൂടുതൽ എന്തായാലും അവളുടെ ഉള്ളിൽ അത് ഉണ്ടായിരിക്കത്തില്ല. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോ മിയ, അല്ല 90 സെക്കൻഡ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവര് താമസിക്കാനായിട്ട് ആഗ്രഹിക്കും എന്ന് പറയുമ്പോ മിയയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോ ജോസ് പറയും, അതിനിടയിൽ നീ മരിക്കുവാണെങ്കിൽ അവർക്ക് എന്തായാലും നിന്റെ ശരീരം ഉണ്ടാവും, നിന്നിലൂടെ അവർ ജീവിക്കാൻ തുടങ്ങും എന്നും പറഞ്ഞിട്ട് ആ ഒരു ബെൽറ്റ് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇറുക്കി ഇങ്ങനെ കെട്ടുകയാണ്. എന്നിട്ട് ഹേലി ആണെങ്കിൽ ഒരു മെഴുകുതിരി എടുത്ത് കത്തിച്ചിട്ട് പറയും, ഈ മെഴുകുതിരി കത്തിക്കുമ്പോഴത്തേക്കും അതിന് വരാനുള്ള വാതിൽ തുറക്കും, ഊതി അണയ്ക്കുമ്പോ ആ വാതിൽ അടയുകയും ചെയ്യും. അപ്പോഴേക്കാണ് ജോസ് പെട്ടെന്ന് ഒരു കൈയിന്റെ പ്രതിമ അതെടുത്ത് മിയയുടെ മുന്നിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. അതാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുമല്ലോ, അതേപോലെയാണ് ഇരിക്കുന്നത്. ആ ഒരു കയ്യിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, അതും ലോകത്തുള്ള പല ഭാഷകളിൽ. അതിൽ ശ്രദ്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദി നമുക്ക് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോഴേക്കും ബാക്കി എല്ലാവരും ഫോണെല്ലാം എടുത്തിട്ട് ക്യാമറ എല്ലാം ഓണാക്കി റെഡി ആയിട്ട് ഇരിക്കുന്നതും ഹേലി മിയയോട് പറയും, മിയ അതിലേക്ക് കൈ വെക്കേ എന്ന് പറയുമ്പോൾ അവൾ പെട്ടെന്ന് അതിലിങ്ങനെ തൊടുമ്പോഴത്തേക്കാണ് അങ്ങനെയല്ല പിടിക്കാൻ പറയുന്നതും അവളിങ്ങനെ പിടിയും. അപ്പോ ഹേലി പറയും, ശരി ഇനി ഞാൻ പറയുന്നത് പോലെ പറ, ടോക്ക് ടു മീ എന്നിങ്ങനെ പറയുന്നതും മിയ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ടോക്ക് ടു മീ എന്നിങ്ങനെ പറഞ്ഞ് മുന്നിലേക്ക് നോക്കുന്നതും ഒരു അപ്പൂവന്റെ പ്രേതം മുന്നിൽ വന്നിരിക്കുമ്പോൾ ഇവള് പെട്ടെന്ന് ഞെട്ടിയിട്ട് അതിൽ നിന്ന് കൈ അങ്ങെടുക്കും. പേടിച്ചു പോയി മിയ പേടിക്കുന്നത് കാണുന്നതും ബാക്കി എല്ലാവരും ചിരിക്കുമ്പോഴത്തേക്ക് മിയ പറയും, നിങ്ങൾ എന്താ ചെയ്തേ, എന്താന്ന് ചോദിക്കുമ്പോ ഹേലി പറയും, ഞങ്ങൾക്കറിയത്തില്ല, എല്ലാ തവണയും അത് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കും എന്ന് പറയുന്നതും അപ്പോ ജഡ് പറയും, മിയ നിർത്ത്, അതിന് നമ്മളൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുന്നതും, ഇല്ല എന്റെ മുന്നിൽ ഒരാളുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കാണ് ജഡിനും കുറച്ച് പേടിയാവുന്നത്. അപ്പോ ഹേലിയും ജോസും പറയും, ഓക്കെ ശരി മിയ നീ ഒന്നുകൂടി ചെയ്യും, ഒരു കുഴപ്പമില്ല. ഇനി നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്നോട് സംസാരിക്കാനായിട്ട് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അകത്തേക്ക് അനുവദിച്ചു എന്നുകൂടി പറയണമെന്ന് പറയും. അപ്പൊ ആദ്യം നമ്മുടെ മിയയ്ക്ക് നല്ല പേടിയുണ്ടെങ്കിലും അവൾ പറയും, ഓക്കെ ശരി ഞാൻ ചെയ്യാന്ന് ഇങ്ങനെ പറയുമ്പോൾ ബാക്കി എല്ലാവരും പറയും, മിയ എന്നെല്ലാം പറയുന്നതും അവൾക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം കൂടിയിട്ട് മിയ അങ്ങനെ വീണ്ടും ആ ഒരു കയ്യിലേക്ക് പിടിച്ചിട്ട് ടോക്ക് ടു മീ എന്നോട് സംസാരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയുടെ അഴുകിയ ഒരു പ്രേതമാണ് അവളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇത് കണ്ടിട്ട് മിയ അങ്ങനെ പേടിച്ച് വരച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയും, ഞാൻ നിങ്ങളെ അനുവദിച്ചു എന്ന് ഇങ്ങനെ പറയുന്നതും എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ശരീരത്തിലേക്ക് കയറാനായിട്ട് ആ ഒരു ആത്മാവിന് അനുവാദം കൊടുക്കുകയാണ്. ഇതും കൂടി ആകുമ്പോഴത്തേക്ക് മിയയുടെ ശരീരത്തിലേക്ക് ആ ഒരു ആത്മാവ് കയറുന്നതും അവളുടെ രീതി തന്നെ മാറി പെട്ടെന്ന് അവൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കണ്ണങ്ങനെ തുറന്നു വെക്കുന്നതും ജോസ് അടുത്തേക്ക് വന്നിട്ട് അവളെ നോക്കി കൈ കൊണ്ട് എന്തൊക്കെ കാണിക്കുമ്പോൾ അവളും അതേപോലെ തന്നെ ചെയ്യുന്നു. അപ്പോഴേക്ക് ഇത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങും. അതേസമയം മിയയും ചിരിക്കുകയാണ്. പക്ഷേ മിയയുടെ ഉള്ളിലിപ്പോൾ ഉള്ളത് ആ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയുടെ ആത്മാവാണ്. എന്നിട്ട് അങ്ങനെ ആ ഒരു മേശയുടെ അടുത്തേക്ക് കൈ കാണിച്ചിട്ട് അവൻ അവിടെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നതും എല്ലാവരും പേടിച്ച് അങ്ങോട്ട് നോക്കുന്നു. എന്നിട്ട് അങ്ങനെ പതിയെ തിരിഞ്ഞ് നമ്മുടെ റെയിലിയെ നോക്കിയിട്ടാണ് പറയുന്നത്, അവർക്ക് നിന്നെ ഇഷ്ടമാണ്, അവർക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്നതും വീണ്ടും ഇവരെല്ലാവരും ചിരിക്കുമ്പോഴത്തേക്കാണ് അവൾ വീണ്ടും തല മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തുന്നതും ഈ ഒരു റൂമിന്റെ ഡോർ ഉണ്ടല്ലോ അത് അങ്ങനെ പതിയെ തുറന്നു വന്നിട്ട് നല്ല സ്പീഡ് ഞങ്ങൾ അടയാണ്. അപ്പോഴേക്കും എല്ലാവർക്കും പേടിയുണ്ട്, അതേപോലെ തന്നെ ഒരു ആകാംക്ഷയുണ്ട്, എല്ലാവരും ചിരിക്കെല്ലാം ചെയ്യുന്നു. അപ്പോഴേക്കും നമ്മുടെ മിയ പെട്ടെന്ന് വീണ്ടും റെയിലിയെ നോക്കിട്ട് പറയും, അവനിപ്പോ നിന്റെ പുറകിലുണ്ട്, അവൻ നിന്നെ കൊല്ലും, അവൻ നിന്നെ വലിച്ചു കീറും, നിന്റെ ശരീരം രണ്ടാക്കൂതല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഹെയ്ലി പറയും, ജോസ് 83 സെക്കൻഡായി, ഇനി കുറച്ച് നേരം കൂടിയുള്ളൂ. അവൾ അതിൽ നിന്ന് പിടിവിടാൻ പറയുന്നതും അവൻ ചെന്നിട്ട് ആ ഒരു കയ്യിൽ നിന്ന് പിടി മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോ മിയ ആണെങ്കിൽ അത് വിടുന്നില്ല. അങ്ങനെ അവൻ വലിച്ചു വലിച്ച് ജോസ് ആണെങ്കിൽ പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴുന്നതും മിയ റെയിലിയെ നോക്കിട്ട് ഓട് 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 ഓടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് നേരം പറയുന്നതും ആ ഒരു സീൻ എന്ന് പറഞ്ഞാല് അതേപോലെയുള്ള സീനാണ്. സത്യം പറഞ്ഞാല് ഒറ്റക്കിരുന്ന് കാണുവാണെങ്കിൽ നല്ല രീതിയിൽ പേടിക്കും. അപ്പോ സമയം കഴിഞ്ഞു പോകുന്നു, 90 സെക്കൻഡായി. പെട്ടെന്ന് ഹേലിയും ജോസും കൂടി വന്നിട്ട് ആ ഒരു കൈ പിടിച്ച് വലിച്ചങ്ങ് മാറ്റുന്നതും വേറൊരുത്തം വന്ന ഒരു മെഴുകുതിരി അണയ്ക്കുമ്പോ അവളുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു ഗോസ്റ്റ് വെളിയിലേക്ക് പോയി. അപ്പോഴേക്കും നമ്മുടെ മിയ പെട്ടെന്ന് എഴുന്നേറ്റ് അടിപൊളിയായിരുന്നു എന്നും പറഞ്ഞ് പെട്ടെന്ന് അവൾ ചിരിക്കുന്നതും ഇവർക്ക് എല്ലാവർക്കും അപ്പോഴാണ് ഇതിന് സമാധാനമാകുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയിട്ട് രാത്രിയാകുമ്പോഴത്തേക്കും മിയാണെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് വെളിയിലിങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം റെയിലിയെ കാണിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ നല്ല പേടിയായി. കാരണം മിയ അവനെ നോക്കിയിട്ടാണല്ലോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവൻ ഒറ്റയ്ക്ക് കിടക്കാനായിട്ട് പേടിച്ചിട്ട് ജഡിനെ മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവൾ പറയും, എൻ്റെ അടുത്ത് കിടക്കണ്ടെന്ന് പറയും. അപ്പോഴേക്കും അവൻ നേരെ മിയയുടെ മുറിയിലേക്ക് ചെന്നിട്ട് അവളോടൊപ്പം അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോഴേക്കും റെയിലി ചോദിക്കും, അല്ല ആ ഒരു ചെയറിലിരുന്നപ്പോൾ എന്താ തോന്നിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇതേപോലെ എൻ്റെ ശരീരം മുഴുവൻ തിളങ്ങുന്നത് പോലെ എനിക്ക് തോന്നി, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞു, അവിശ്വസനീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നെല്ലാം പറയുന്നതും റെയിലി ചോദിക്കും, അല്ല മിയ നിന്റെ അമ്മ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ ഒരുപാട് ഉറക്ക ഗുളികകൾ കഴിക്കുമായിരുന്നു, അന്ന് രാത്രിയും അതേപോലെ തന്നെ കഴിച്ചിട്ട് കിടന്ന് അടുത്ത ദിവസം രാവിലെ റൂം തുറക്കാൻ ചെന്നപ്പോൾ റൂം തുറക്കാൻ കഴിഞ്ഞില്ല, കാരണം അമ്മ ആൾറെഡി അതിനകത്ത് വെച്ച് മരിക്കുകയാണ് ചെയ്തത് എന്നെല്ലാം അവളുടെ അമ്മയുടെ മരണത്തെ പറ്റിയെല്ലാം സംസാരിച്ച് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കാണ് ജഡും മിയയും നേരെ ഇവരുടെ കോളേജിൽ ചെന്നിട്ട് ഹെയ്ലിയെ കാണാനായിട്ട് ചെല്ലുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രിയും ഇന്നലത്തെ പോലെ നമുക്ക് ചെയ്തോടെന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പറയും, ജോസിന്റെ വീട്ടിൽ എന്തായാലും കഴിയത്തില്ല, അതുമല്ല ഇന്ന് രാത്രി എനിക്ക് വേറൊരു പാർട്ടി ഉണ്ടെന്ന് പറയുമ്പോൾ ജഡ് പറയും, അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ, ഓക്കെ ശരി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മിയയ്ക്ക് അത്രയും സന്തോഷമായി. അവളും കൂടി പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ തന്നെ
നമ്മുടെ ജെഡിന്റെ കാമുക ഡാനിയല് ഇവരുടെ വീട്ടിലേക്ക് വരും. അപ്പോഴേക്കും ജെഡിന്റെ അമ്മയാണ് ഡോർ തുറക്കുന്നത്. അല്ല, ജെഡ് ഇവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അമ്മയ്ക്കാണെങ്കിലും നല്ല ദേഷ്യം. നേരെ ചെന്നിട്ട് നിന്റെ കാമുകൻ ഇന്ന് ഇവിടേക്ക് വന്നല്ലേ, ഇന്ന് രാത്രി എന്താ പാർട്ടിക്കെല്ലാം പോകാൻ പ്ലാൻ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ, ഏയ് ഇല്ല, പാർട്ടിക്കൊന്നും പോകാൻ പ്ലാൻ ഇല്ല, എന്ത് തന്നെയായാലും ഇന്നത്തെ രാത്രി അത് നടക്കത്തില്ല എന്നെല്ലാം പറഞ്ഞ് ഇവരെ നല്ല രീതിയിൽ വഴക്ക് പറയും. അതേപോലെ തന്നെ റെയിലിയുടെ മുറിയിൽ ചെല്ലുമ്പോഴത്തേക്ക് അവന്റെ സുഹൃത്ത് അവിടെ ഇരിക്കുന്നു. അവരോട് മദ്യപിക്കരുത്, പുകവലിക്കരുത് എന്നുള്ള ഒരുപാട് ഉപദേശങ്ങളെല്ലാം പറഞ്ഞിട്ട് അവരുടെ അമ്മ അവിടെ നിന്ന് പോകുന്നതും, ജെഡിന്റെ അമ്മയ്ക്ക് രാത്രിയാണ് ഡ്യൂട്ടി, അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകുന്ന സമയത്ത് ഇവരുടെ സുഹൃത്തുക്കൾ ബാക്കിയെല്ലാവരും ഹെയ്ലി ജോസ് ഇവരെല്ലാവരും ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്. അതുമല്ലാതെ ഇവരാ ഒരു കൈ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുന്നതും ഇത്തവണ ആദ്യം ചെയ്യാൻ പോകുന്നത് ജെഡിന്റെ കാമുകൻ ഡാനിയല്. അപ്പോൾ മിയ ജോസിനോട് ചോദിക്കും, അല്ല നിനക്ക് ഈ കൈ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കും. പോകാൻ പറയും, ഇതൊരു മനോരോഗിയുടെ കൈയാണ്. അവന്റെ കൈ വെട്ടിയെടുത്ത് ഇതിന് മുകളിൽ എബാം ചെയ്തിട്ടുണ്ട്. അതുമല്ലാതെ ആ ഒരു കൈക്ക് മുകളിൽ ഒരു സെറാമിക് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര കട്ടിയിൽ ഇതിരിക്കുന്നത്. ഇതിനുള്ളിൽ ഒരു യഥാർത്ഥ മനുഷ്യന്റെ കൈയാണ്, അത് ഒരു സൈക്കോ മനോരോഗിയുടെ കൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ വിശ്വസിക്കത്തില്ല. അപ്പോൾ ജോസ് പറയും, സത്യമായിട്ടും അങ്ങനെയാണെങ്കിലല്ലേ നമുക്കൊരു പ്രയത്നം ഇവിടേക്ക് വിളിച്ചു വരുത്താൻ കഴിയൂ. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും ഡാനിയൽ ഇത് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ട് കുറച്ച് ലൈറ്റുകൾ മാത്രം വെച്ച് ഡാനിയൽ പതിയെ ആ ഒരു കയ്യിലേക്ക് പിടിച്ചിട്ട്, ഓക്കെ ഡാനിയൽ നിനക്കറിയാലോ എന്ന് ചോദിക്കുമ്പോൾ, അതെ അറിയാം എന്നും പറഞ്ഞ് എന്നോട് സംസാരിക്കുക എന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് അവൻ്റെ മുന്നിലേക്ക് ഒരു പ്രേതം വന്നിരിക്കുന്നു. അവനാണെങ്കിലും പേടിച്ചിട്ട് മുഖം മാറ്റും. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല പേടിയുണ്ട്. എന്നിട്ട് അവൻ പറയും, ഞാൻ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും പെട്ടെന്ന് അവൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഗോസ്റ്റ് കയറിയിട്ട് അവൻ്റെ മുഖമെല്ലാം അങ്ങനെയും മാറി അവനൊരു വല്ലാത്ത രീതിയിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മീ അത് കണ്ടിട്ട് പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങും. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ആൾറെഡി ഇത് അറിയാലോ, അതുകൊണ്ട് അവൾ പെട്ടെന്ന് ചിരിക്കുന്നതും ബാക്കി എല്ലാവരും ചിരിക്കുമ്പോഴത്തേക്കാണ് ഡാനിയൽ പെട്ടെന്ന് ജെഡിനെ നോക്കി പറയുന്നത്, നീ അവനെ തൊടുമ്പോ അവനത് ഇഷ്ടപ്പെടുന്നില്ല എന്നിങ്ങനെ പറയുന്നതും ജെഡിനൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഒരു വല്ലാത്ത രീതിയിൽ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവന്റെ ശരീരത്തിൽ കയറിയത് ഏതോ ഒരു സ്ത്രീയുടെയോ പുരുഷന്റെയാണെന്ന് അറിയത്തില്ല, പക്ഷേ കുറച്ച് കാമഭ്രാന്ത് പിടിച്ചൊരു ഗോസ്റ്റ് ആണെന്ന് തോന്നുന്നു. കാരണം അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് തറയിൽ കിടന്ന് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നതും ഇവരതെല്ലാം വീഡിയോ എടുക്കാണ്. പക്ഷേ ഇത് കാണിച്ച് കാണിച്ച് ഇത്തിരി ഓവർ ആകുമ്പോഴത്തേക്കും ഇവർ പെട്ടെന്ന് ആ ഒരു മെഴുകുതിരി ഊതിയാണെന്ന് വെച്ചാൽ അവൻ്റെ കയ്യിൽ നിന്ന് പീടി വിടുന്നതും ഡാനിയിൽ പെട്ടെന്ന് എഴുന്നിട്ടിട്ട് നിങ്ങളത് ഷൂട്ട് ചെയ്തല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും ഡിലീറ്റ് ചെയ്യുന്നതെല്ലാം പറഞ്ഞ് അവൻ നാണക്കേട് കാരണം അവൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി അങ്ങ് പോകും. അപ്പോഴേക്ക് ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ജെഡിന് പെട്ടെന്ന് ദേഷ്യം വന്ന് ഇവരെല്ലാവരും വഴക്ക് പറയുന്നതും എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ മീയ പെട്ടെന്ന് പറയുന്നത്, ഞാൻ ഒരു വട്ടം കൂടി ചെയ്തോട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ പറയും, ഓക്കെ ശരി ചെയ്തോന്ന് ഇങ്ങനെ പറയുന്നതും മിയയ്ക്ക് അത് ചെയ്തിട്ട് ഇപ്പൊ കുറച്ച് ഇൻട്രസ്റ്റ് ആയെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു നായരെ പിടിച്ച് വെളിയിലേക്ക് ആക്കിയിട്ട് നമ്മുടെ മിയ ഉൾപ്പെടെ ഈ റൂമിലുള്ള എല്ലാവരും ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്യാണ്. പക്ഷെ നമ്മുടെ ജെഡും ചെയ്യുന്നില്ല, അതേപോലെ തന്നെ റെയിലിയും ആ ഒരു കാര്യം ചെയ്യുന്നില്ല. ഇതൊന്നോ രണ്ടോ തവണയൊന്നുമല്ല, ഇവരെല്ലാവരും മാറി മാറി ഓരോ തവണയും ചെയ്യുമ്പോഴത്തേക്കും ഓരോ പ്രേതങ്ങളാണ് വരുന്നത് അവരുടെ ശരീരത്തിൽ കയറിയിട്ട്. ആ ഒരു പ്രേതങ്ങൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവരെല്ലാവരും കാണിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് ബാക്കിയുള്ളവരെല്ലാം നല്ല രീതിയിൽ ആസ്വദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവരെല്ലാവരും ചെയ്ത് കഴിഞ്ഞ് അവസാനം കാണിക്കുമ്പോഴത്തേക്ക് അതിൽ ജെയിംസും നമ്മുടെ റെയിലിയും ഇവർ രണ്ടുപേരും പറയും, ഞങ്ങൾക്ക് ചെയ്യണമെന്ന് പറയും. ഇവർ പറയും, നിങ്ങൾക്ക് രണ്ടുപേർക്ക് 18 വയസ്സായിട്ടില്ല, അതുപോലെ ജെയിംസ് നിന്റെ അമ്മയാണെങ്കിൽ ശരിയാവത്തില്ല, അതുകൊണ്ട് നീ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് മാറ്റിയിരുത്തുമ്പോൾ റെയിലി പറയും, എനിക്ക് ചെയ്യണമെന്ന് പറയും. പക്ഷേ ജെഡ് ആണെങ്കിൽ അതിന് സമ്മതിക്കത്തില്ല. ജെഡ് പറയും, വേണ്ട നീ മാറിയിരിക്കാൻ പറയുന്നതും റെയിലി പ്ലീസ് പ്ലീസ് ഒരു വേണം ഒരു തവണയെന്ന് ഇങ്ങനെ പറയുമ്പോൾ മീയ പെട്ടെന്ന് പറയും, ജെഡ് അവൻ ഒരു തവണ ഇന്ന് ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ, ഏയ് വേണ്ട വേണ്ട അവൻ ചെയ്യേണ്ടെന്ന് പറയുന്നതും 60 സെക്കൻഡ് മാത്രമേ ഇരുന്നാൽ മതി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും പറയും, അതെ അത് ശരിയാണ് 60 സെക്കൻഡ് മാത്രം ഇരുന്നാൽ മതിയല്ലോ. പറയുമ്പോൾ അപ്പോഴും നമ്മുടെ ജെഡ് അതിനെ സമ്മതിക്കുന്നില്ല. ജെഡ് ആണെങ്കിൽ നീ ഇത് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ ജെഡ് അവിടെ നിന്ന് പോകുന്നതും റെയിലി വീണ്ടും മീയോട് ചോദിക്കും, പ്ലീസ് പ്ലീസ് ആ 60 സെക്കൻഡ് ഞാനൊന്ന് ചെയ്തോട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ മീയ പെട്ടെന്ന് വേറെ വഴിയില്ലാതെ, ഓക്കെ ശരി 60 സെക്കൻഡ് എന്ന് പറയുന്നതും, ഓക്കെ ശരി ബാ എന്ന് പറഞ്ഞ് അവനെ പിടിച്ചത് ചെയ്യിക്കാനായിട്ട് ഇരുത്തിയേക്കാണ്. അപ്പൊ 60 സെക്കൻഡ് മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നിർത്തണമെന്ന് പറഞ്ഞിട്ടാണ് ഇവന് ഇരുത്തുന്നത്. അങ്ങനെ നമ്മുടെ റെയിലിയായാലും നല്ല ചിരിച്ച മുഖത്തോടെ നേരെ ആ ഒരു ചെയറിലേക്ക് വന്നിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊരു അറിയത്തില്ല. അങ്ങനെ റെയിലി വന്നിരുന്നിട്ട് ആ ഒരു കയ്യിലേക്ക് പിടിച്ച് ടോക്ക് ടു മീ എന്നിങ്ങനെ പറയുന്നതും അവന്റെ മുന്നിലേക്ക് ഒരു പ്രേതം വന്നിരിക്കുന്നു. അത് കാണുമ്പോഴത്തേക്ക് അവൻ പെട്ടെന്ന് നമ്മുടെ മീയനെ ബാക്കിയെല്ലാവരും ഇങ്ങനെ നോക്കാണ്. അപ്പൊ അവർ പറയും, ഹേയ് എന്ത് പറ്റി, ഇതൊക്കെയാണ് നീ അത് പറഞ്ഞാൽ മാത്രം മതി എന്നിങ്ങനെ പറയുന്നതും ഞാൻ നിങ്ങളെ അകത്തേക്ക് വിളിക്കുന്നു എന്ന് പറയുന്നതും പെട്ടെന്ന് അവന്റെ ഉള്ളിലേക്ക് ആ ഒരു പ്രേതം കയറുന്നു. അതുപോലെ ഇവരാണെങ്കിൽ അതേസമയം തന്നെ ടൈം നോക്കുന്നുണ്ട്, കാരണം പെട്ടെന്ന് തന്നെ ഇവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് റെയിലിയുടെ ഉള്ളിലെ ആ ഒരു പ്രേതം സംസാരിക്കുന്നത്, ഞാൻ നിന്നെ ഒരിക്കലും വേദനിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു മീ എന്നിങ്ങനെ പറയുന്നതും ഇവിടെയാണ് ടെസ്റ്റി എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ റെയിലിയുടെ ശരീരത്തിനുള്ളിൽ കയറിയ ആ ഒരു പ്രേതം മീയുടെ അമ്മയായിരുന്നു. അത് അവളുടെ അമ്മയാണെന്ന് അറിയുന്നതും മീയ പെട്ടെന്ന് റെയിലിയുടെ അടുത്തേക്ക് വന്നിട്ട് അമ്മ അമ്മ എന്ന് പറഞ്ഞ് അവനോട് സംസാരിക്കും. അപ്പോഴേക്കും ഹെയ്ലി പറയും, സമയം കഴിയുന്നു 60 സെക്കൻഡ് കഴിയുന്നു പറയുമ്പോഴത്തേക്കും റെയിലി പറയും, ഇല്ലില്ല കുറച്ചുകൂടി നേരം നിൽക്കുക, അത് എന്റെ അമ്മയാണെന്നും പറഞ്ഞിട്ട് ഇവള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് റെയിലിയുടെ മുഖമെല്ലാം ഇങ്ങനെ മാറുകയാണ്. വീണ്ടും അവൻ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നതും അവന്റെ ശരീരത്തിൽ ഇപ്പോൾ മറ്റൊരു ആത്മാവ് കയറിയിരിക്കുന്നു. എന്നിട്ട് അങ്ങനെ തല കൊണ്ടുവന്ന് ആ ഒരു ടേബിളിലേക്ക് 2-3 ഇടി
അത് കഴിഞ്ഞ് അവന്റെ കണ്ണെല്ലാം കൈയിട്ട് വലിച്ചു തുറക്കുകയെല്ലാം ചെയ്യുന്നു. പിന്നീട് ബാക്കിയുള്ളവരെല്ലാവരും തള്ളിക്കളഞ്ഞിട്ട് ആ ഒരു ചെയറും കൊണ്ടുവന്ന് പലയിടങ്ങളിലേക്കെല്ലാം കൊണ്ടിടിച്ച് ജനാലയിലേക്ക് കൊണ്ടിടിച്ചിട്ട് താലയെല്ലാം മുറിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലാവുമ്പോഴത്തേക്കും ജഡ് ഈ ശബ്ദമെല്ലാം കേട്ട് അതിനകത്തേക്ക് ഓടി വന്ന് റെയിലിനെ കൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് പോവാണ്. അതേസമയം നമ്മുടെ മീ ആണെങ്കിൽ ആകെ പേടിച്ചിട്ട് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ നേരെ താഴത്തെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം അവളും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് റെയിൽ ഈ ഒരു കാര്യം ചെയ്തതും ഇവൻ ഇപ്പോൾ ഒരു അവസ്ഥ വന്നത്. അങ്ങനെ അവൾ താഴത്തെ മുറിയിലേക്ക് പോയിരിക്കുമ്പോൾ അവിടുത്തെ ഡോറിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ആ ഗ്ലാസ്സിൽ അവളുടെ അമ്മയുടെ രൂപം അങ്ങനെ അവൾ കാണുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും പോലീസ് വന്നു, ഇവരുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുന്നു. മീ ആണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവളുടെ അച്ഛൻ ചോദിക്കും, നിങ്ങൾ എന്താ റെയിലേക്ക് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഏയ് ഒന്നും കൊടുത്തില്ല എന്ന് ഇങ്ങനെ പറയും. കാരണം മറ്റുള്ളവരെല്ലാം വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാർട്ടി നടത്തുന്ന സമയത്ത് കഞ്ചാവോ അങ്ങനെ എന്തോ കൊടുത്തിട്ട് റെയിലി അങ്ങനെ ആയതെന്നാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ മീയ നേരെ ആശുപത്രിയിലേക്ക് വരികയാണ്. ആശുപത്രിയിലേക്ക് വരുമ്പോഴത്തേക്കും റെയിലിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഈ ചെറുക്കനോട് ആദ്യമേ പറഞ്ഞതാണ് ചെയ്യരുത് ചെയ്യരുതെന്ന്, കേൾക്കത്തില്ല. മീയ വന്നിട്ട് നമ്മുടെ ജഡിനോടും അവളുടെ അമ്മയോടും സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കാനായിട്ട് തയ്യാറല്ല. അതുമല്ല, ജഡിന്റെ അമ്മയാണെങ്കിൽ മീയെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞിട്ട് അവൾ എന്തോ റെയിലേക്ക് കൊടുത്തെന്നുള്ള രീതിയിൽ അവളെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് വിടും. അതുമല്ല, അവൾ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും അവളുടെ അമ്മയുടെ രൂപം പലയിടങ്ങളിൽ ഇങ്ങനെ കാണുമ്പോൾ അത് ഫോളോ ചെയ്തിട്ട് മിയ ഒരു റൂമിനകത്തേക്ക് ചെല്ലുന്നതും അവിടുത്തെ ബാത്റൂമിനകത്തെ ഡോറ് നല്ല രീതിയിൽ അടയുന്നു. അവൾ അവിടേക്ക് ചെന്നിട്ട് അതിങ്ങനെ തള്ളി തുറന്നിട്ട് അവളുടെ അമ്മ ഉള്ളിലുണ്ടെന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല. പക്ഷെ അത് അവളുടെ അമ്മയാണോ ഇല്ലയോ എന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. അങ്ങനെ അവൾ നേരെ പേടിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുമ്പോൾ ഡാനിയൽ ഇതെല്ലാം കാണും. അങ്ങനെ ഡാനിയൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവളെയും വിളിച്ചിട്ട് അവളെ സമാധാനപ്പെടുത്താനായിട്ട് അവളെയും വിളിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഇവർ ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ആ ഒരു കൈ ഉണ്ടല്ലോ അത് നമ്മുടെ മീയാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും അതിനെപ്പറ്റി ഒരുപാട് നേരം സംസാരിച്ച് മീയെ കുറച്ചുകൂടി ഒന്ന് സമാധാനപ്പെടുത്തി ഇവർ രണ്ടുപേരും ഉറങ്ങാനായിട്ട് കിടക്കും. അങ്ങനെ രണ്ടുപേരും ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മീ ആണെങ്കിൽ പെട്ടെന്നൊരു സ്വപ്നം കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ഡാനിയലുമായിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നതും അതേപോലെ തന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വെളിയിൽ എന്തോ ശബ്ദം കേട്ട് വെളിയിലേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കും മീയുടെ അമ്മയെ മരിച്ച അവസ്ഥയിൽ ആ റൂമിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന അവളുടെ അച്ഛനെയാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോഴേക്ക് ഇവളത് കണ്ടിട്ട് പെട്ടെന്ന് പേടിച്ച് എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു മുറിയുടെ ഒരു വശത്ത് ആരോ ഒരാളിങ്ങനെ നിൽക്കുന്നു. അതുപോലെ ആ ഒരു രൂപം അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവൾ ആദ്യമായിട്ട് കണ്ട ആ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയുടെ പ്രേതമുണ്ടല്ലോ അവരാണത്. അവരങ്ങനെ പതിയെ നമ്മുടെ മീയുടെ അടുത്തേക്ക് നടന്ന് നടന്ന് വന്നിട്ട് പതിയെ ഡാനിയലിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കാലിങ്ങനെ എടുത്തിട്ട് ആ കാലെടുത്ത് വായിലേക്ക് ഇങ്ങനെ വെക്കുന്നതും മീയ പെട്ടെന്ന് എഴുന്നേറ്റി ഡാനിയൽ എഴുന്നേക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുമ്പോൾ ഡാനിയൽ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞാല് അവന്റെ കാലെടുത്ത് വായിൽ വെച്ചിരിക്കുന്നത് മീയാണ്. മീയെ കാണുന്നത് അവൻ പെട്ടെന്ന് ചവിട്ടിക്കളഞ്ഞിട്ട് ഹേയ് നീ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് അവൾ പറയും, ഇല്ലില്ല ഒരു പ്രേതം ഉണ്ടായിരുന്നു അവരാണിത് ചെയ്തതെന്ന് പറയുന്നതും ഡാനിയൽ പറയും, പ്രേതമൊന്നുമില്ല നീയാണ് ഇത്ര നേരം ഇത് ചെയ്തുകൊണ്ടിരുന്നത് എന്നും പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അതേസമയം മീയക്കാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ട് ഡാനിയൽ ഇപ്പം അങ്ങനെ പറഞ്ഞതുകൊണ്ടും അവൾക്ക് ഒരു വല്ലാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെ ഡാനിയൽ അവിടെ നിന്ന് പോകുന്നതും മീ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു കൈയെടുത്ത് വെച്ച് മെഴുകുതിരിയെല്ലാം കത്തിച്ചിട്ട് അവൾ വീണ്ടും അതിന് മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇത്തവണ അവളുടെ അമ്മയെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു കയ്യിൽ പിടിച്ച് പ്ലീസ് അമ്മ പ്ലീസ് നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് വരണമെന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് അവളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അവളുടെ അമ്മ തന്നെയാണ്. അപ്പോഴാണ് മീയ പെട്ടെന്ന് അവളുടെ അമ്മയോട് ചോദിക്കുന്നത്, അമ്മ ആത്മഹത്യ ചെയ്തതാണോ അതോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് മരിച്ചതാണോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവളുടെ അമ്മ പറയും, എനിക്ക് നിന്നെ വിട്ടു പോകാനായിട്ട് ഒരിക്കലും ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ മിയ റൈലിക്ക് ഇപ്പോഴും സഹായം ആവശ്യമാണ് എന്നും പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുമ്പോൾ മിയ അവളുടെ അമ്മയോടൊപ്പം തന്നെ അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് റൈലിയെ കാണിക്കുന്നതും അവനെ ഇപ്പോൾ ബാത്റൂമിൽ വെച്ചിട്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൈലിയുടെ അമ്മ, ശരി ജഡ് നീ ഇവനെ നോക്കിക്കോ ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് വെളിയിലേക്ക് പോകുന്നതും ജഡ് പെട്ടെന്ന് റൈലിയോട് ചോദിക്കും, റൈലി നീ എന്നോട് എന്തെങ്കിലും പറയും എന്നും പറഞ്ഞ് അവൻ്റെ തോളിലേക്ക് കൈ വയ്ക്കുമ്പോൾ അവൻ പെട്ടെന്ന് ജഡിൻ്റെ കയ്യിലേക്കൊരു ഒറ്റക്കടി. അവൾ പെട്ടെന്ന് അവനെ തള്ളി താഴേക്ക് ഇടുന്നതും അവൻ അവളെ നോക്കി ഇങ്ങനെ ചിരിച്ചിട്ട് തല കൊണ്ട് സ്വയം ചുമരിലേക്ക് ഇടിച്ച് മരിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ രക്തം തന്നെ കുടിക്കാനെല്ലാം ശ്രമിക്കുകയും ചെയ്യുന്നു. ആ ഒരു സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണിക്കാൻ കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇവരെല്ലാവരും ഹേലി ജോസ് മിയ ജഡ് ഡാനിയൽ ഇവർ അഞ്ചുപേരും കൂടി ചേർന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ ജോസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 90 സെക്കൻഡ് കഴിഞ്ഞ് അത് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകത്തില്ല, അങ്ങനെയാണ് അത് സാധാരണ നടക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ മിയ പറയും. നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ എന്ത് നീ എന്താ പറയുന്നത്, അതെ എൻ്റെ അമ്മയെ ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടു, അതേപോലെ തന്നെ പലയിടങ്ങളിലായിട്ട് എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ കഴിയും എന്ന് പറയുമ്പോൾ ഇവർ പറയും, നിനക്കെന്തോ ഭ്രാന്താണ്, ഞങ്ങൾക്കൊന്നും കാണാൻ കഴിയാത്ത കാര്യം നീ മാത്രം എങ്ങനെയാണ് കാണുന്നത്, ഇവക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് പറയുമ്പോൾ ഡാനിയൽ പറയും, അതെ അതെ ഞാൻ ഇവളോടൊപ്പം കിടന്ന സമയത്ത് അന്ന് എൻ്റെ കാലിൽ ഇവൾ നക്കുമായിരുന്നു എന്നെല്ലാം പറയുന്നതും ഇവരെല്ലാവരും മീയനെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുമ്പോൾ മീയ പെട്ടെന്ന് പറയും, ജോസ് നിനക്ക് ഇതെവിടുന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് പറയുന്നത്, ഞാനൊരു ഷോപ്പിൽ പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഡക്കറ്റ് എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ സഹോദരനാണ് എനിക്ക് തന്നത്, കാശ് തന്നിട്ട് നിനക്കിത് വേണമെന്ന് ചോദിച്ചു ഞാനത് കൊണ്ടുവന്നു എന്ന് പറയുന്നതും മീയ പറയും, അങ്ങനെയാണെങ്കിൽ
നമുക്ക് ഡക്കറ്റിന്റെ സഹോദരനെ പോയി കാണേണ്ട ആവശ്യമുണ്ട് എന്നും പറഞ്ഞ് ഈ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു മുടി വളർത്തിയ ഒരുത്തനെ കാണിച്ചല്ലോ, കത്തി കുത്തുകൊണ്ട. അവനാണെങ്കിൽ അന്ന് മരിച്ചില്ലായിരുന്നു. അവനെ കാണാനായിട്ടാണ് ഇവർ പോകുന്നത്. അങ്ങനെ അവനെ വഴിയിൽ വെച്ച് കണ്ടിട്ട് അവനോട് ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് പേടിച്ച് ബസ്സിനകത്തേ കയറും. ബസ്സിനകത്തേ കയറുമ്പോൾ ഇവരും കൂടെ കയറിയിട്ട് അവന്റെ സഹോദരനെ സംഭവിച്ചത് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു കൈ ഉപയോഗിച്ചിട്ട് അവൻ എന്തോ ഒരു കാര്യം ചെയ്തതിന് ശേഷം അവന്റെ ശരീരത്തിൽ നിന്നും ആ ഒരു പ്രേതം പോവാതെ അവനെ തന്നെ കൊല്ലുമായിരുന്നെന്ന് പറയും. എന്നിട്ട് ജോസിനോട് പറയും, ജോസ് നീ ഈ കാര്യം കൊണ്ട് എന്തൊക്കെയായി ചെയ്യുന്നതെന്നു ചോദിക്കുമ്പോൾ ജഡ് പറയും, അത് എന്റെ സഹോദരന്റെ ശരീരത്തിൽ കയറി എന്ന് പറയുന്നതും അവൻ പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി രക്ഷയില്ല, കാരണം അവർ നിന്റെ സഹോദരനെ കൊല്ലുമെന്ന് ഇങ്ങനെ പറയുമ്പോൾ ജഡ് പെട്ടെന്ന് എഴുന്നേറ്റ് ബസ്സിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. അതുമല്ല മീയെ പുറകെ ഇറങ്ങിയിട്ട് അവളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ജഡ് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടിട്ട് നീ കാരണമാണ്, നീ അന്ന് അവനോട് അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നെല്ലാം പറഞ്ഞിട്ട് ജഡ് അവിടെ നിന്ന് ദേഷ്യിച്ച് പോവുകയും ചെയ്യും. അപ്പോഴാണ് മീയ ജോസിനോട് ചോദിക്കുന്നത്, അല്ല അന്ന് നമ്മൾ റെയിലിയുടെ കയ്യിൽ നിന്നും ആ ഒരു പിടി മാറ്റുമ്പോഴത്തേക്കും ആരെങ്കിലും മെഴുകുതിരി ഊതി അണച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഏയ് അത് അറിയത്തില്ല, ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും അവന്റെ ശരീരത്തിൽ നിന്നും ആ ഒരു ഗോസ്റ്റ് പോകാത്തത്, അതുകൊണ്ട് നമുക്കത് വീണ്ടും ചെയ്യണമെന്നും പറഞ്ഞ് ആ ഒരു കൈയും കൊണ്ട് മിയ, ജഡ് ഡാനിയലി ഇവര് മൂന്നുപേരും ആശുപത്രിയിലേക്ക് ചെല്ലും. ആശുപത്രിയിലേക്ക് ചെന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ആ ഒരു കൈയെടുത്ത് റെയിലിയുടെ അടുത്തേക്ക് വെച്ചിട്ട് മെഴുകുതിരിയും കത്തിച്ച് അവന്റെ കൈ കൊണ്ട് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് പെട്ടെന്ന് ഇവർ മെഴുകുതിരി ഇങ്ങനെ ഊതി അണയ്ക്കും. ഊതി അണയ്ക്കുമ്പോഴത്തേക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു പ്രേതം പോകുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. പക്ഷെ ഒന്ന് രണ്ട് തവണ ചെയ്തിട്ടും അതേപോലെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോഴാണ് നമ്മുടെ മിയ പറയുന്നത്, ഇത് വർക്കാവുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ അവനിലൂടെ, ഒരുപക്ഷെ അവന്റെ ആത്മാവ് അവന്റെ ശരീരത്തിൽ ഇല്ലെങ്കിലോ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ അതിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം എന്ന് പറയുമ്പോൾ ജഡ് പറയും, മിയ വേണ്ട, ആവശ്യമില്ലാത്ത ചെയ്യരുതെന്ന് പറയുമ്പോൾ അവൾ അത് കേൾക്കത്തില്ല, അവൾ അതേപോലെ തന്നെ ചെയ്യും. അങ്ങനെ ആ ഒരു കൈ പിടിച്ചിട്ട് റെയിലി നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നു പറയുന്നതും അവളുടെ മുന്നിൽ ഒരു ചെറിയ പെൺകുട്ടി വന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ പേരാണ് റെയിലി. അപ്പോൾ മിയ ആ പെൺകുട്ടിയോട് ചോദിക്കും, റെയിലി അവൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ മിയ പറയും, ദേ അവൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയും, അതെ ഞാൻ കണ്ടിട്ടുണ്ട്, നിന്നെ അവൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകാമെന്നിങ്ങനെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി പറയും, ഞാൻ നിങ്ങളെ അകത്തേക്ക് അനുവദിച്ചു എന്നിങ്ങനെ പറയുന്നതും റെയിലി പെട്ടെന്നൊരു വല്ലാത്ത അവസ്ഥയിലായിട്ട് എന്തോ ഒരു നരകമാണെന്ന് തോന്നുന്നു. അതേപോലെയുള്ളൊരു സ്ഥലം, അതിനകത്ത് ഒരുപാട് ആത്മാക്കളും പ്രേതങ്ങളെല്ലാണ്ട്, അതുമല്ല അവരെല്ലാവരും വയസ്സായിട്ടുള്ളവരാണ്. കൂടാതെ അവരുടെ നടുവിലായിട്ട് നമ്മുടെ റെയിലിയുടെ ആത്മാവ് ഇങ്ങനെ കിടക്കുന്നത് കാണുന്നതും അവർ റെയിലിയെ നല്ല രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മിയ കാണുന്നത്. ഇത് കണ്ട് പേടിച്ചിട്ട് പെട്ടെന്ന് അതിൽ നിന്ന് കൈ ഇങ്ങനെ എടുക്കുന്നതും മിയ ആണെങ്കിൽ ഒരുമാതിരി വിറച്ച് വിറച്ചിങ്ങനെ ഇരിക്കുന്നു. ഇവർ വന്ന് കാര്യം ചോദിക്കുമ്പോഴത്തേക്കാണ് മിയ പറയുന്നത്, റെയിലിയുടെ ആത്മാവിനെ അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അവരൊരിക്കലും അവനെ വിടാൻ പോകുന്നില്ല, കാരണം അവരെപ്പോഴും അവനിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് പറയുന്നതും എന്താണെന്ന് വെച്ചാൽ ഈ വയസ്സായിട്ടുള്ള ആത്മാക്കള് റെയിലിയുടെ ശരീരം എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്, അവൻ എന്തോ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മിയ നേരെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് അവളുടെ അച്ഛൻ ഇപ്പോൾ അവളോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. അവളുടെ അമ്മ മരിക്കുന്നതിന് മുന്നേ അവൾക്ക് വേണ്ടി എന്തോ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അവളുടെ അമ്മ എഴുതിയ കാര്യം അവളുടെ അച്ഛൻ ഇങ്ങനെ വായിച്ചു കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവളെ പറ്റിയുള്ള നല്ല ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും അവിടെ മിയയ്ക്ക് നല്ല വിഷമമായി. അതുപോലെ അവളുടെ അച്ഛനായാലും പറയും, ഞാൻ നിന്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അവളെയും കെട്ടിപ്പിടിച്ച് അവളെയും സമാധാനിപ്പിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് മിയയുടെ അമ്മ പെട്ടെന്ന് വന്നിട്ട് പറയും, അതൊരിക്കലും സത്യമല്ല എന്നിങ്ങനെ പറയുന്നതും മിയ പറയും, ഓക്കെ ശരി അച്ഛാ, ഞാനൊന്ന് റൂമിലേക്ക് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് റൂമിലേക്ക് കയറി ഡോർ അങ്ങ് അടയ്ക്കുകയാണ്. അതേസമയം മിയയുടെ അച്ഛൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവളുടെ ബാഗ് എടുത്തിട്ട് ആ ഒരു കൈ ഉണ്ടല്ലോ ആ ഒരു കൈ എടുത്ത് വെച്ച് ഇതെന്താണെന്നല്ല ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ മിയ റൂമിലേക്ക് ചെന്നിട്ട് കണ്ണാടിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവളുടെ അമ്മ, അപ്പോൾ മിയ ചോദിക്കും, അച്ഛൻ എന്നോട് പറഞ്ഞതെല്ലാം തെറ്റാണെങ്കിൽ പിന്നെ എന്താണ് സത്യം, അമ്മ എന്തിനാ ആ ഒരു ബുക്കിൽ അങ്ങനെയല്ലേ എഴുതിയെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അമ്മ പറയും, ഞാനൊരിക്കലും അങ്ങനെ എഴുതിയിട്ടില്ല, അതൊരിക്കലും നിന്റെ അച്ഛനല്ല എന്നിങ്ങനെ പറയുമ്പോൾ മിയയ്ക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതേസമയം ഡോറിൽ അവളുടെ അച്ഛൻ വന്നിങ്ങനെ മുട്ടാണ്, മിയ ഡോർ തുറക്ക്, ഡോർ തുറക്കുന്നിങ്ങനെ പറയുന്നതും മിയയുടെ അമ്മ പറയും, ഞാൻ പറഞ്ഞില്ലേ അത് നിന്റെ അച്ഛനല്ല, കാരണം അവനിപ്പോൾ നിന്നെ കൊല്ലാൻ പോവാണ്, അതുകൊണ്ട് നിനക്ക് ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നതും മിയയുടെ അച്ഛൻ ഡോറിൽ മുട്ടുമ്പോൾ അതേസമയം തന്നെ മിയയുടെ അച്ഛൻ ആ റൂമിലിരുന്നിട്ട് ബാഗും ഇങ്ങനെ പരിശോധിക്കുന്നു. ഇതെങ്ങനെ രണ്ടുപേരും ഒരേ സമയത്ത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം തന്നെ അവളുടെ അച്ഛൻ പെട്ടെന്ന് ഡോർ ചവിട്ടി തുറന്ന് അകത്തേക്ക് വരുന്നതും കാണിക്കുമ്പോൾ അവളുടെ അച്ഛൻ ഒരു പ്രേതത്തെ പോലെ ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഓടി വന്ന് നമ്മുടെ മിയയുടെ കഴുത്തിലേക്ക് പിടിച്ച് അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം മിയയുടെ യഥാർത്ഥ അച്ഛൻ ഈ ശബ്ദമെല്ലാം കേട്ടിട്ട് നേരെ ഡോറിൻ്റെ അടുത്തേക്ക് വന്ന് മിയ ഡോർ തുറക്ക് ഡോർ തുറക്കുന്ന് പറഞ്ഞിട്ട് ഡോർ ചവിട്ടി തുറക്കുന്നതും അകത്ത് താഴെ കിടന്ന് വെപ്രാളപ്പെടുന്ന മിയനാണ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ മിയയ്ക്ക് ആ കാര്യങ്ങളെല്ലാം തോന്നിയതാണ്. അതേസമയം മിയയുടെ അച്ഛൻ ഓടി അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ ഇങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതും മിയ വിചാരിക്കും അതാ ഒരു ഗോസ്റ്റ് ആണെന്ന് വിചാരിച്ച് അടുത്തുള്ള ഒരു കത്രിക എടുത്ത് അവളുടെ അച്ഛന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത് ഗോസ്റ്റ് ആണെന്ന് പറഞ്ഞാണ് കുത്തുന്നത്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ അവൾക്ക് തോന്നിയതാണ്, അവളിപ്പോൾ കുത്തിയത് അവളുടെ യഥാർത്ഥ അച്ഛനാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിയയെ കാണിക്കുമ്പോൾ മിയ ഇപ്പോൾ ജഡിനെ വിളിക്കുകയാണ്. ജഡിനെ വിളിച്ചിട്ട് പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് റെയിലിനെ രക്ഷിക്കണം, എനിക്ക് അതിനൊരു മാർഗം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നീ നേരെ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജഡ് മിയയുടെ അടുത്തേക്ക് വരികയാണ്. അതേസമയം ജഡ് അവിടെ നിന്ന് പോകുന്നതും മിയ സത്യത്തിലുള്ളത് ആ ഒരു ആശുപത്രിക്കകത്ത് തന്നെയാണ്.
അങ്ങനെ അവള് നേരെ റെയിലിയുടെ മുറിയിലേക്ക് വരുന്നതും റെയിലിയുടെ അമ്മ അവിടേക്ക് വരുമ്പോഴത്തേക്കാണ് മിയ അവരോട് കുറെ നേരം സംസാരിച്ചിട്ട് അവർ പറയും, ഓക്കെ മിയ നീ ഇവിടെ തന്നെ ഇരിക്കും, ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് വെളിയിലേക്ക് പോകുന്ന സമയത്ത് മിയ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് നമ്മുടെ റെയിലിയെ ഇപ്പൊ കൊല്ലാൻ പോവാണ്. കാരണം റെയിലിയെ കൊന്നു കഴിഞ്ഞാല് ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാകത്തുള്ളൂ എന്നുള്ള രീതിയിൽ അവള് ഒരു കത്രിക എടുത്തിട്ട് കുത്താനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതും നമ്മുടെ ജെഡിനെ കാണിക്കുമ്പോഴത്തേക്കും ജെഡ് മിയയുടെ വീട്ടിലേക്ക് വന്നിട്ട് അവളെ വിളിക്കുമ്പോൾ അവൾ അവിടെ ഇല്ല. റൂമിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് കുത്തുകൊണ്ട് മരിച്ചു കിടക്കുന്ന അവളുടെ അച്ഛനെ കാണുന്നത്. അപ്പൊ തന്നെ ജെഡിന് മനസ്സിലായി മിയ എന്തായാലും ആശുപത്രിയിൽ തന്നെ ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് ജെഡ് പെട്ടെന്ന് അവളുടെ അമ്മയെ വിളിച്ചിട്ട് മീ അവിടെ വന്നിരുന്നെന്ന് ചോദിക്കുമ്പോൾ അതെ വന്നിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റൂമിലേക്ക് പോകുന്ന ഇങ്ങനെ പറയും. അതേ സമയം നമ്മുടെ റെയിലിയുടെ അടുത്ത് കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ റെയിലിയുടെ ശരീരത്തിനുള്ളിലുള്ള ആ ഒരു വയസ്സായിട്ടുള്ള ആളുടെ ആത്മാവുണ്ടല്ലോ പുറത്തേക്ക് വന്നിട്ട് ഇവനെ വിട്ട് ഞങ്ങൾ ഒരിക്കലും പോയില്ല എന്നിങ്ങനെ പറയുന്നതും റെയിലിയുടെ അമ്മ അകത്തേക്ക് വരുമ്പോൾ റെയിലി അവിടെ കാണാനില്ല, അതേപോലെ തന്നെ മീയനെയും കാണാനില്ല. അതേസമയം മീ എന്താ ചെയ്യുന്നത് വെച്ചാൽ റെയിലിയെ ഒരു വീൽ ചെയറിൽ എടുത്തുകൊണ്ട് പോയിട്ട് സത്യം പറഞ്ഞാൽ റെയിലി അല്ല അതൊരു വയസ്സായിട്ടുള്ള ഒരാളാണ്. അയാള് റെയിലിയുടെ ശരീരത്ത് കയറി ജീവിക്കാനായിട്ടാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അയാളെ കൊല്ലാന്നുള്ള രീതിയിൽ റെയിലി അയാളെ തള്ളി നേരെ ഒരു റോഡിനടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരും. അവിടെ വരുമ്പോഴത്തേക്കും വണ്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. വീൽ ചെയർ ഉൾപ്പെടെ അയാളെ തള്ളിയിടാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതും ആ ഒരു പ്രേതം മീയെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഒരു കാർ നല്ല വേഗത്തിൽ ഇങ്ങനെ വരികയാണ്. പെട്ടെന്ന് ആ കാറിന് മുന്നിലേക്ക് എന്തോ വന്ന് വീഴുന്നു. കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാല് അത് റെയിലി അല്ലായിരുന്നു നമ്മുടെ മീയാണ്. അങ്ങനെ ഇടികൊണ്ട് റോഡിൽ കിടന്ന മീയ പതിയെ എഴുന്നേറ്റിട്ട് ഇവരുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും റെയിലിയുടെ അടുത്ത് നമ്മുടെ ജെഡ് ഇങ്ങനെ ഇരിക്കുന്നു. അതേപോലെ തന്നെ മിയ പെട്ടെന്ന് തിരിയുമ്പോൾ അവളിപ്പോൾ ആ ഒരു ആശുപത്രിക്കുള്ളിലാണ്. അതുമല്ലാതെ അതിനകത്ത് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ജെഡിനെയും അതേപോലെ തന്നെ മറ്റൊരാളെ കാണുമ്പോൾ ജെഡ് ഇത് ഞാനാണെന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ലൈറ്റ് എല്ലാം അണഞ്ഞു പോവാണ്. മിയയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. അതേസമയം തന്നെ അവൾ അവളുടെ അച്ഛനെ കാണുന്നതും അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ഇങ്ങനെ ചെല്ലാണ്. അച്ഛാന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്നതും ആ ഒരു ഭാഗവും പെട്ടെന്ന് ഇരുട്ടായിട്ട് ഒന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ മിയ പറയും, എന്നെ ആരും ഉപേക്ഷിക്കരുത്, പ്ലീസ് എന്നെ വിട്ട് പോരുതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ കരയാൻ തുടങ്ങും. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ആരോ ഒരു തീപ്പട്ടി കത്തിക്കുന്ന ശബ്ദം കേട്ടിട്ട് അവൾ ആ ഒരു വശത്തേക്ക് തിരിഞ്ഞ് പതിയെ ആ ഒരു വെളിച്ചത്തിനടുത്തേക്ക് നടന്നു ചെല്ലുന്നതും മെഴുകുതിരിക്ക് മുന്നിലായിട്ട് ഒരു കൈ ഇങ്ങനെ ഇരിക്കുന്നു. അവൾ ആ ഒരു കൈയിലേക്ക് ചെന്ന് പിടിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവളൊരു റൂമിനകത്ത് അതും ഒരുപാട് ആണുങ്ങള് അതുമല്ല അതിലൊരുത്തിന്റെ കയ്യിൽ പിടിച്ചിട്ടാണ് അവൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴേക്കും അവൻ പെട്ടെന്ന് വേറെ ഏതോ ഒരു ഭാഷയില് ജർമ്മനാണോ സ്പാനിഷോ അങ്ങനെ എന്തോ ഒരു ഭാഷയാണ് ആ ഒരു ഭാഷയിൽ സംസാരിക്കുന്നതും അവന്റെ സുഹൃത്ത് പറയും, നീ പറയേ ഞാൻ നിങ്ങളെ അകത്തേക്ക് അനുവദിക്കുന്നു എന്നിങ്ങനെ പറയാൻ പറയുന്നതും അവൻ അതേപോലെ പറയുമ്പോൾ നമ്മുടെ മിയ പെട്ടെന്ന് അവന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നു. എന്താണെന്ന് വെച്ചാൽ മിയ ആൾറെഡി തന്നെ മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇവർ യൂസ് ചെയ്തതുപോലെ മറ്റൊരു കൈ ഉപയോഗിച്ചിട്ട് വേറെ ഏതോ സ്ഥലത്തുള്ള ആരൊക്കെയോ ആ ഒരു കയ്യിൽ പിടിച്ച് ഒരു ആത്മാവിനെ വിളിച്ചപ്പോൾ നമ്മുടെ മിയാണ് അവരുടെ മുന്നിലേക്ക് വന്നത്. അതോടെ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ ഈ ഒരു മൂവി അവസാനിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു പേടി തോന്നിയത് എന്താണെന്ന് വെച്ചാല് ഒരു പക്ഷേ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ ആത്മാവ് വെളിയിലേക്ക് പോകുന്നത് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അത് നടക്കുന്ന കാര്യമല്ലായിരിക്കാം, എങ്കിലും വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. എന്നിട്ട് ഇപ്പോൾ മിയയ്ക്ക് സംഭവിച്ചതുപോലെ ആ ഒരു മരണം സംഭവിച്ചതിന് ശേഷം നമ്മുടെ ആത്മാവ് ഒരു ഇരുട്ടിനുള്ളിലാണ് ചെന്ന് പെടുന്നത്. ചുറ്റിനും ഒന്നും കാണാൻ കഴിയാത്ത ഇരുട്ട്, അതേപോലെയുള്ള ഇരുട്ടിൽ ഇതേപോലെ ആരെങ്കിലും ഓജോ ബോളോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കൈ ഉപയോഗിച്ചിട്ട് ആത്മാക്കളെ വിളിക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു വെളിച്ചവും അതേപോലെ തന്നെ മറ്റുള്ളവരെ കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മളെ ആരെങ്കിലും വിളിക്കുന്നത് വരെയും ചുറ്റിനും ഇരുട്ടും പേടിയും മാത്രമായിരിക്കും. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇതേപോലെ ആരെങ്കിലും മുന്നിൽ കിട്ടി കുറച്ചു നേരം മറ്റെല്ലാം കാണാൻ പറ്റുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ആത്മാവിനെ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ആ ഒരു ഇരുട്ടിലേക്ക് തന്നെ പോകാനായിട്ട് തോന്നുവോ ഇല്ലയോ? ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു അവസ്ഥ? എന്തായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കുക. എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്, കാരണം ഈ ഒരു മൂവിയിലെ ആ ഒരു പ്രേതങ്ങള് അല്ലെങ്കിൽ ആത്മാക്കള് അവരെല്ലാവരും ആ ഒരു ഇരുട്ടിനുള്ളിൽ ജീവിക്കുമ്പോൾ ഇതേപോലെ ആരെങ്കിലും ആ ഒരു കയ്യിൽ പിടിച്ചിട്ട് സംസാരിക്കാനായിട്ട് പറയുന്നതും ആ ഒരു ആത്മാവ് അവരുടെ മുന്നിലേക്ക് വരുന്നു, പിന്നീട് അവരെ വിട്ട് പോകാനായിട്ട് തയ്യാറാവുന്നതുമില്ല. കാരണം ഇവരത് നിർത്തിക്കഴിഞ്ഞാൽ ആ ഒരു ആത്മാക്കള് വീണ്ടും തിരിച്ച് ആ ഒരു ഇരുട്ടിലേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെല്ലാം സംഭവിച്ചതും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിച്ചു. എത്രത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നതുവരെയും ബൈ.